നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാണ്ഡത്തിൽ ഹനുമാന്റെ സമുദ്രലംഘനം വർണ്ണിക്കുന്ന ഭാഗമാണ് ഇന്ന് ആലാപനം ചെയ്യുന്നത്. രാമായണ കഥയിൽ ഹനുമാന്റെ സമുദ്രലംഘനത്തിനുള്ള പ്രാധാന്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സംവാദിയിൽ നിന്ന് സീത ലങ്കയിലുണ്ട് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ജാംബുവാനിൽ നിന്ന് തൻ്റെ പൂർവവൃത്താന്തം കേട്ട് തൻ്റെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കിയ ഹനുമാൻ ആ സമുദ്രം തരണം ചെയ്യുവാൻ വേണ്ടി ആകാശമാർഗേണ സമുദ്രത്തിന് മുകളിൽ കൂടി ചാടുവാൻ തുടങ്ങുകയാണ്. ആ സമുദ്രലംഘനത്തിൻ്റെ വർണ്ണനയും അതിനിടയിൽ ഹനുമാൻ അഭിമുഖീകരിക്കുന്ന പ്രതിബന്ധങ്ങളും അവയെ ഓരോന്നിനെയും ഹനുമാൻ എങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നും വർണ്ണിക്കുന്ന ഭാഗമാണ് സമുദ്രലംഘനം. രാമായണത്തിലെ ഈ വർണ്ണനയിൽ ഹനുമാന് തൻ്റെ സമുദ്രലംഘനത്തിനിടയിൽ മൂന്ന് വിഘ്നങ്ങൾ നേരിടുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആദ്യത്തെ വിഘ്നം, അധ്യാത്മരാമായണത്തിലെ കഥാഗതി അനുസരിച്ച് ആദ്യത്തെ വിഘ്നം ദേവന്മാർ ഹനുമാന്റെ നയജ്ഞതയെയും ശക്തിയെയും ബുദ്ധിയെയും പരീക്ഷിക്കാൻ വേണ്ടി അയക്കുന്ന ദേവ നാഗമാതാവായ സുരസ ആണ്. ആ സുരസ ഹനുമാനെ പരീക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ ഭീകരാകാരം സ്വീകരിച്ചുകൊണ്ട് വാ പിളർന്നുകൊണ്ട് മുന്നിൽ വരികയാണ്. തനിക്ക് ഭക്ഷിക്കാനുള്ളതാണ് ഇതിലെ പോകുന്നവരെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സുരസയുടെ മുന്നിൽ ഹനുമാൻ ആദ്യം വലുതാവുകയും പിന്നെ തൻ്റെ ശരീരം നന്നായി ചെറുതാക്കി സുരസയുടെ വായിൽ കൂടി രക്ഷപ്പെടുകയും ആ സുരസയുടെ അനുഗ്രഹത്തോടുകൂടി, സുരസയെ സ്തുതിച്ച് സുരസയുടെ അനുഗ്രഹത്തോടുകൂടി പിന്നെ തൻ്റെ യാത്ര തുടരുകയും ചെയ്യുകയാണ്. പിന്നെ ഹനുമാൻ ഏർപ്പെടുന്ന വിഘ്നം സമുദ്രം തന്നെ പറഞ്ഞയക്കുന്ന മൈനാക പർവ്വതമാണ്. ആ മൈനാക പർവ്വതം തന്നിൽ വിശ്രമിച്ച് ക്ഷീണം മാറ്റി ഫലമൂലാദികൾ ഭക്ഷിച്ച് സുഖമായി യാത്ര തുടർന്നാൽ മതി എന്ന് ഹനുമാനോട് പറയുകയാണ്. ആ വിശ്രമിക്കാനുള്ള മൈനാകത്തിൻ്റെ ക്ഷണത്തിന് ഹനുമാൻ താൻ രാമകാര്യത്തിന് പോവുകയാണ്, അതിനിടയ്ക്ക് ഒരു താമസവും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൗഹൃദപൂർവ്വം നിരസിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അത് കഴിഞ്ഞ് ഹനുമാൻ ഉണ്ടാകുന്ന തടസ്സം സിംഹിക എന്ന രാക്ഷസിയുടെ ആക്രമണമാണ്. സിംഹിക ഛായാഗ്രാഹിണിയാണ്. ഛായ നിഴലിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ നിഴലിൻ്റെ ഉടമയെ നിഗ്രഹിക്കുന്ന, കൊന്നു തിന്നുക എന്നുള്ള സ്വഭാവമുള്ളതാണ് സിംഹിക എന്ന രാക്ഷസി. ആ സിംഹിക തൻ്റെ നിഴലിനെ പിടിച്ചു വലിക്കുമ്പോൾ ഹനുമാൻ തൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ പാദാഹതി കൊണ്ട്, കാലുകൊണ്ട് വളരെ ശക്തിയായി ചവിട്ടി ആ സിംഹികയെ നിഗ്രഹിച്ചുകൊണ്ടുകൂടിയാണ് സമുദ്രലംഘനം എന്ന ആ ബൃഹത്തായിട്ടുള്ള കർമ്മം പൂർത്തിയാക്കുന്നത്. വാൽമീകി രാമായണത്തിലും അധ്യാത്മരാമായണം എന്ന സംസ്കൃത കൃതിയിലും ഏകദേശം സമാനമായിട്ടുള്ള രീതിയിലാണ് ഈ സമുദ്രലംഘനം വർണ്ണിച്ചിട്ടുള്ളത്. ആ പ്രതിബന്ധങ്ങളുടെ ക്രമത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, വർണ്ണനകളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ മൂന്ന് പ്രതിബന്ധങ്ങളും ഏകദേശം സമാനമായി തന്നെയാണ് വർണ്ണിച്ചിട്ടുള്ളത്. ആ വഴി തന്നെയാണ് എഴുത്തച്ഛനും വളരെ മനോഹരമായി തൻ്റെ കിളിപ്പാട്ടിൽ പിന്തുടർന്നിട്ടുള്ളത്. മുൻപ് പറഞ്ഞു ഇതിന് കഥാപരമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ച്. ഈ പ്രാധാന്യം കൂടാതെ പ്രതീകാത്മകമായ ചില സൂചനകൾ കൂടി ഈ സമുദ്രലംഘനം എന്നുള്ള പ്രവൃത്തിയും അതിനിടയ്ക്ക് ഹനുമാൻ അഭിമുഖീകരിക്കുന്ന വിഘ്നങ്ങളും അവയെ ഹനുമാൻ അതിജീവിക്കുന്നതും വർണ്ണിച്ചിരിക്കുന്നതിൽ കൂടി പ്രതീകാത്മകമായി ചിലതുകൂടി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കാവുന്നതാണ്. ഇതിൽ ആദ്യം തന്നെ സമുദ്രം എന്ന് പറയുന്നത് പലപ്പോഴും ജീവിതത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട വലിയ പ്രവൃത്തികളുടെ ദീർഘമായ പരിശ്രമവും ദീർഘകാലത്തെ പരിശ്രമവും തീവ്രമായിട്ടുള്ള പ്രയത്നവുമൊക്കെ ആവശ്യമുള്ള വലിയ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ് സമുദ്രം. ആ അങ്ങനെയുള്ള ഉദ്യമങ്ങളോടുകൂടി പുറപ്പെടുന്ന ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങൾ മൂന്ന് തരത്തിലാകാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ആദ്യമായിട്ടുണ്ടാകുന്നത് ദേവമാതാവായ സുരസ എന്നിവിടെ സൂചിപ്പിക്കുന്നത് തികച്ചും തൻ്റെ നിയന്ത്രണങ്ങൾക്ക് അതീതമായി ബാഹ്യമായ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ചില പ്രതിബന്ധങ്ങളും ചില പരീക്ഷണ ഘട്ടങ്ങളുമാണ്. ദേവന്മാർ ഹനുമാനെ പരീക്ഷിക്കാൻ വേണ്ടി സുരസയെ അയച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന, അപ്രതീക്ഷിതമായി നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളും പരീക്ഷണ ഘട്ടങ്ങളുമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് കരുതാവുന്നതാണ്. അങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിൽ തൻ്റെ ആത്മധൈര്യവും പ്രത്യുത്പന്ന മതിപ്പവും അതാത് സമയത്ത് ചെയ്യേണ്ടതിനെ പറ്റിയുള്ള ബോധ്യം അതും നയജ്ഞതയും
മറ്റുള്ളവരുടെ മുന്നിൽ സമയത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് സ്വയം താഴുകയോ ഉയരുകയോ വലുതാവുകയോ ചെറുതാവുകയോ ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളെ ഒരാൾ നേരിടണം, അതിനെ അതിജീവിക്കണം എന്ന് മാത്രമല്ല അങ്ങനെയുള്ള പ്രതിബന്ധങ്ങളെ പോലും തനിക്ക് തന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതാക്കി മാറ്റിക്കൊണ്ട് വേണം മുന്നേറാൻ എന്നാണ് ഹനുമാൻ സുരസയുടെ അനുഗ്രഹം കൂടി നേടിക്കൊണ്ട് ആ പ്രതിബന്ധം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനെപ്പറ്റി ഉള്ള വർണ്ണനയിൽ കൂടി സൂചിപ്പിക്കപ്പെടുന്നത് എന്ന് കരുതാവുന്നതാണ്. പിന്നെ മൈനാകം ഹനുമാനെ ക്ഷണിക്കുന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് നിരന്തരമായ തീവ്രമായ പ്രയത്നങ്ങളിലും പരിശ്രമങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പലപ്പോഴും അതിൽ നിന്ന് വ്യതിചലിക്കാനും ഭൗതികമായ സുഖങ്ങളിൽ അഭിരമിച്ച് തന്റെ ലക്ഷ്യത്തിൽ നിന്ന് മാറാനുമുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രലോഭനങ്ങളെ തന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന അത്തരം പ്രലോഭനങ്ങളെ തികഞ്ഞ ലക്ഷ്യബോധത്തോടുകൂടി നിരാകരിക്കണം എന്നും അതിനെ അതിവർത്തിച്ചു കൊണ്ടുവേണം മുന്നേറാൻ എന്നുകൂടിയാണ് ഹനുമാൻ മൈനാകത്തിന്റെ ക്ഷണം സൗഹൃദപൂർവ്വം നിരസിച്ചുകൊണ്ട് മുന്നേറുന്നതിൽ കൂടി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നുകൂടി കരുതാവുന്നതാണ്. അത് കഴിഞ്ഞ് ഹനുമാൻ നേരിടുന്ന പ്രതിബന്ധം സിംഹികയുടേതാണ്. നിഴലിനെ പിടിച്ചു വലിക്കുന്ന സിംഹിക ദീർഘമായ പ്രവർത്തനങ്ങളിൽ ഉന്നതമായ ലക്ഷ്യത്തോടുകൂടി ഏർപ്പെടുന്നവർക്ക് പോലും പലപ്പോഴും തന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ആലസ്യം, മടി, ഉപേക്ഷ അതെല്ലാം പലപ്പോഴും ഉണ്ടാവാം. തന്നെ തന്നെ സ്വയം പുറകോട്ട് വലിക്കുന്നത് പോലെ, തന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന നിഴലിനെ പിടിച്ചു വലിക്കുന്നത് പോലെ തന്നിൽ തന്റെ മടി, ആലസ്യം അതെല്ലാം തന്നെ ആ കർമ്മമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ചേക്കാം, അതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സിംഹികയുടെ ആക്രമണത്തിൽ കൂടി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയുണ്ടായാൽ തന്റെ ഉൾക്കരുത്തോടുകൂടി, ശക്തിയോടുകൂടി അത്തരം പ്രതിബന്ധങ്ങളെ, തന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന മടി തുടങ്ങിയ ഭാവങ്ങളെ അതിജീവിക്കണം എന്നാണ് ഹനുമാൻ സിംഹികയെ വധിച്ചുകൊണ്ട് മുന്നേറുന്നതിൽ കൂടി സൂചിപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെ മൂന്ന് പ്രതിബന്ധങ്ങളെ വിജയകരമായി നേരിട്ടുകൊണ്ട് അതിജീവിച്ചുകൊണ്ടാണ് ഹനുമാൻ സമുദ്രലംഘനം എന്ന ആ വളരെ ബൃഹത്തായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്റെ ദൗത്യകർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പൂർത്തിയാക്കുന്നതായി രാമായണത്തിൽ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സമുദ്രലംഘനത്തിന്റെ വർണ്ണന വളരെ മനോഹരമായി തന്നെ എഴുത്തച്ഛൻ അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട് കിളിപ്പാട്ടിൽ. കളകാഞ്ചി എന്ന സവിശേഷ സൗന്ദര്യമുള്ള ദ്രാവിഡ വൃത്തം, ഭാഷാവൃത്തമാണ് എഴുത്തച്ഛൻ സുന്ദരകാണ്ഡത്തിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ആശയ സൗന്ദര്യവും ആവിഷ്കാരചാരിതയും ഇതിവൃത്തപരമായ പ്രാധാന്യവുമുള്ള ഈ സന്ദർഭത്തിലുൾപ്പെട്ട ചില ഈരടികൾ ഒന്ന് പരിശോധിക്കാം. അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലെ സമുദ്രലംഘനം എന്ന് പറയുന്ന ഭാഗം. അധ്യാത്മരാമായണത്തിലെ എല്ലാ കാണ്ഡത്തിലും ചെയ്യുന്നത് പോലെ ആ ശാരിക പൈതലിനെ, കിളിക്കുട്ടിയെ രാമകഥ പറയാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ സുന്ദരകാണ്ഡവും ആരംഭിക്കുന്നത്. അത് വളരെ മനോഹരമായ ഒരു വർണ്ണനയോടുകൂടി ആ തത്തയെ സംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. സകല ശുഖകുല വിമലതിലകിതകളേ വരേ, തത്തകളുടെ കൂട്ടത്തിൽ വെച്ച് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ശരീരത്തോടു കൂടിയ അവളേ എന്ന് ആ ശാരിക പൈതലിനെ സംബോധന ചെയ്തുകൊണ്ട് രാമകഥ പറയാൻ വേണ്ടി ആ തത്തയോട് അഭ്യർത്ഥിക്കുകയാണ് കവി. കഥയ മമ കഥകൾ അതിസാദരം, കാകുൽസ്ഥ ലീലകൾ കേട്ടാൽ മതി വരാ. ആ കാകുൽസ്ഥന്റെ ലീലകൾ, കകുൽസ്ഥൻ ശ്രീരാമന്റെ പൂർവീയനായിട്ടുള്ള ഒരു രാജാവാണ്. ആ കകുൽസ്ഥന്റെ വംശത്തിൽ ജനിച്ചയാൾ എന്നർത്ഥം കാകുൽസ്ഥൻ, അതുകൊണ്ടാണ് രാമനെ കാകുൽസ്ഥൻ എന്ന് പറയുന്നത്. ആ രാമലീലകൾ, രാമന്റെ കഥകൾ എത്ര കേട്ടാലും മതിയാവില്ല, അവ എനിക്ക് പറഞ്ഞു തരൂ എന്ന് കവി അഭ്യർത്ഥിക്കുന്നതനുസരിച്ച് ആ തത്ത കഥ പറയാൻ ആരംഭിക്കുകയാണ്. അതും അധ്യാത്മരാമായണത്തിലെ വർണ്ണനയനുസരിച്ച്, കൽപ്പനയനുസരിച്ച് ശ്രീപരമേശ്വരൻ പാർവതീദേവിയോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് രാമകഥ പൂർണ്ണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് തത്ത ആ കഥാ സന്ദർഭത്തിലേക്ക് കടക്കുന്നത്. ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധരൻ, എങ്കിലോ കേട്ടുകൊള്ളുകെന്നരുളി ചെയ്തു. ഗംഗാധരനായിട്ടുള്ള ശിവൻ ആ ഹിമവൽപുത്രിയായ പാർവതിയോട് ഇനി കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് രാമകഥ തുടർന്നു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥാ സന്ദർഭത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ ആ സുന്ദരകാണ്ഡം ആരംഭിക്കുന്നത്, സുന്ദരകാണ്ഡത്തിലെ കഥാഭാഗം ആരംഭിക്കുന്നത് ഹനുമാൻ സമുദ്രലംഘനത്തിന് മുതിർന്നുകൊണ്ട് തന്റെ കൂട്ടത്തിലുള്ള വാനരന്മാരോട്
താൻ ഉടൻ പോയി സീതയെ കണ്ടുവരാം എന്ന് അവർക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഉറപ്പു കൊടുത്തുകൊണ്ടാണ്, കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിൽ എല്ലാവരും മമജനക സദൃശനഹ മതിചപലമംബരീ മാനീന പോകുന്നി ദാശരേശാലയെ, ഞാൻ എന്റെ അച്ഛനെ പോലെ അത്രയും വേഗത്തിൽ, അതായത് വായുവിനെ പോലെ അത്രയും വേഗത്തിൽ ആകാശത്തിലൂടെ രാക്ഷസ രാജധാനിയിൽ പോയി സീതയെ കണ്ടുവരാം എന്ന് അവർക്ക് ഉറപ്പുകൊടുക്കുകയാണ്. മനസ്സിൽ രാമപാദവും ശിരസിൽ രാമൻ നൽകിയ അഭിജ്ഞാനമായിട്ടുള്ള ആ അങ്കുലീയകവും വഹിച്ചു കൊണ്ടുപോകുന്ന എനിക്ക് നിശ്ചയമായും ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുമെന്നും, അജതനയ തനയ ശരസമം അധിക സാഹസാല ദൈവ പശ്യാമി രാമപത്നീമഹം എന്നും പറഞ്ഞുകൊണ്ടാണ് ഹനുമാൻ മുന്നേറുന്നത്. അജതനയ തനയ ശരസമം, അജതനയന്റെ തനയന്റെ ശരം പോലെ എന്നർത്ഥം. അജൻ ദശരഥന്റെ അച്ഛനായിട്ടുള്ള മഹാരാജാവ്, ആ അജന്റെ പുത്രന്റെ പുത്രൻ ശ്രീരാമൻ, ആ ശ്രീരാമന്റെ ശരം പോലെയാണ് താൻ പോകുന്നത്, നിശ്ചയമായിട്ടും ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും എന്ന് വാനരന്മാർക്ക് ഉറപ്പുകൊടുത്തുകൊണ്ട് തന്റെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഹനുമാൻ ആ യാത്ര ആരംഭിക്കുന്നത്. ആ യാത്ര ആരംഭിക്കുന്നത് ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കും ആലോക്യ ചാടിയിടിനാൻ എന്നാണ് കവി അതിനെ വർണ്ണിച്ചിട്ടുള്ളത്. ആ ദശവദനപുരിയിൽ നിജഹൃദയം, തന്റെ മനസ്സ് ലങ്കയിൽ ഉറപ്പിച്ചുകൊണ്ട് ദക്ഷിണദിക്കിലേക്ക് നോക്കിക്കൊണ്ട് ചാടിയിടിനാൻ എന്നാണ്. ആ ഹനുമാന്റെ ലക്ഷ്യബോധവും ദിശാബോധവും എടുത്തു പറഞ്ഞിരിക്കുകയാണ് ആ സാഗര ലംഘനത്തിന്റെ തുടക്കത്തിൽ. പിന്നെ ഹനുമാൻ നേരിടുന്ന ഓരോ പ്രതിബന്ധമായി വർണ്ണിക്കുന്നു. ആദ്യത്തത് സുരസയാണ്. നാഗമാതാവായ സുരസ ദേവന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ഹനുമാനെ പരീക്ഷിക്കാൻ വേണ്ടി തന്റെ വാ പിളർന്നുകൊണ്ട് മുന്നിൽ വന്നു നിൽക്കുകയാണ് ആകാശത്തിൽ. എന്നിട്ട് തന്റെ വായിലേക്ക് ഉടൻ പ്രവേശിക്കണം എന്ന് ഹനുമാനോട് പറയുകയാണ്. മമവദന കുഹരമതിൽ വിരവിനോട് പോവുക നീ എന്ന്. ആ സുരസയും ഹനുമാനുമായിട്ടുള്ള സംഭാഷണം കുറച്ച് ദീർഘമായിട്ട് തന്നെ ഈ സന്ദർഭത്തിലുണ്ട്. അതിൽ ഹനുമാൻ പിന്നീട് തന്റെ ശരീരം വളരെ വലുതാക്കുകയും അതിനനുസരിച്ച് യോജനക്കണക്കിന് സുരസ തന്റെ വാ പിളർക്കുകയും ചെയ്ത സമയത്ത് ഹനുമാൻ പെട്ടെന്ന് തന്നെ ശരീരം നന്നേ ചെറുതാക്കി ആ വായിലേക്ക് പ്രവേശിച്ച് പുറത്തു കടക്കുകയും പിന്നെ സുരസയെ സ്തുതിച്ചുകൊണ്ട് തന്നെ പോകാൻ അനുവദിക്കണം എന്ന് പ്രാർത്ഥിക്കുകയുമാണ്. ആ ഹനുമാൻ അവിടെ പറയുന്നത് ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ എന്ന്. ആ നാഗമാതാവിനെ ശരണം പ്രാപിച്ചുകൊണ്ട് ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ നമസ്കാരം പറഞ്ഞുകൊണ്ട് തന്നെ പോകാൻ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആ അവസരത്തിൽ സുരസ ഹനുമാന്റെ ആ വിവേകവും ശക്തിയും ധൈര്യവും പ്രത്യുൽപന്നമതിത്വവും എല്ലാം കണ്ട് ബോധ്യപ്പെട്ട് നിശ്ചയമായും ലക്ഷ്യപ്രാപ്തി ഉണ്ടാകും എന്ന് ഹനുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞയക്കുകയാണ്. വരിക തവ ജയം അതിസുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുത രഘുപതിയോട് അഖിലമറിയിക്കാം. നീ പോയി വരൂ, നിശ്ചയമായിട്ടും നിനക്ക് വിജയമുണ്ടാകും. ആ സീതയുടെ വാർത്തകൾ രാമനെ ചെന്ന് അറിയിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ച് പറഞ്ഞേക്കുകയാണ്. ഇവിടെ ഈ വർണ്ണനയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ എന്റെ വായിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞ് മുന്നിൽ വാ പിളർന്നുകൊണ്ട് വരുന്ന സുരസ പിന്നീട് വരിക തവ ജയം, നിനക്ക് ജയമുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് ഹനുമാനെ യാത്രയാക്കുന്നത് എന്നതാണ്. അതായത് തന്റെ മുന്നിൽ വന്ന പ്രതിബന്ധം പോലും തനിക്ക് ജയാശംസയുണ്ടാക്കുന്ന, തന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു അനുഗ്രഹമാക്കിക്കൊണ്ട് മാറ്റിക്കൊണ്ടാണ് ഹനുമാൻ തന്റെ യാത്ര തുടരുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. പിന്നെ ഉണ്ടാകുന്ന ഒരു വിഘ്നം ആ പ്രലോഭനത്തിന്റെ സ്വഭാവത്തോടുകൂടി വരുന്ന മൈനാകമാണ്. സമുദ്ര നിർദ്ദേശിച്ചനുസരിച്ച് സമുദ്രത്തിൽ നിന്ന് ഉയർന്ന് ഹനുമാന്റെ മുന്നിൽ വന്നുകൊണ്ട് മൈനാകപർവ്വതം പറയുന്നത് സാധുവും ദാഹവും തീർത്തുപോയിക്കൊള്ളടോ, നീ എന്നിൽ താമസിച്ച് ക്ഷീണവും ദാഹവും ഒക്കെ തീർത്ത് സുഖമായി താമസിച്ച് പതുക്കെ പോയാൽ മതി എന്നാണ്. അമൃതസമ ജലം, അമൃത് പോലെയുള്ള വെള്ളവും വളരെയധികം തേനും ആർദ്രപക്വങ്ങളും ഫല പഴുത്ത കായ്കളും കായ്കനികളും എല്ലാം സുഖമായി ഭക്ഷിച്ച് വിശ്രമിച്ചു പോയാൽ മതി എന്ന് പറയുന്ന മൈനാകത്തിനോട് ഹനുമാൻ മറുപടി പറയുന്നത് അരുതരുതു രാമകാര്യാർത്ഥമായ അശു പോകും വിധവു പാർക്കരുതെങ്ങുമേ, രാമന്റെ കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഒരിടത്തും താമസമുണ്ടാവരുത് എന്ന് തന്റെ നിശ്ചയം തന്റെ നിശ്ചയദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടും അതേസമയം തന്നെ വളരെ സൗഹാർദ്ദത്തോടുകൂടി ഞാൻ മനസ്സുകൊണ്ട് നിന്റെ ആതിഥ്യം സ്വീകരിക്കുന്നു, ഇനി നീ പോയിക്കൊള്ളൂ എന്ന് സൗഹൃദപൂർവം മൈനാകത്തിനെ തിരിച്ചയക്കുകയും ചെയ്തുകൊണ്ടാണ് ഹനുമാൻ ഒട്ടും വൈകാതെ തന്റെ ആ യാത്ര തുടരുന്നത്. പിന്നെ ഉണ്ടാകുന്ന വിഘ്നം ആ സിംഹിക എന്ന രാക്ഷസിയുടെ ആക്രമണമാണ്.
നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹിക നിഴൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ആ സിംഹിക ആ സിംഹികയുടെ ആക്രമണമാണ് അത് എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ, അതുകൊണ്ടാണ് താൻ താഴേക്ക് പിടിച്ചു വലിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ഒട്ടും സമയം കളയാതെ അങ്ക്രിപാതയേന കൊന്നീടിനാൻ ആ രാക്ഷസിയെ തന്റെ കാൽ ചവിട്ടുകൊണ്ട് വളരെ ശക്തിയായി ചവിട്ടി കൊന്നു എന്ന് തന്നെ അവന് പറഞ്ഞിരിക്കുന്നു. ആ രാക്ഷസിയെ നിഗ്രഹിച്ചുകൊണ്ട് തന്റെ കരുത്തുകൊണ്ട് ആ സിംഹികയെ കീഴ്പ്പെടുത്തി നിഗ്രഹിച്ചുകൊണ്ടാണ് ഹനുമാൻ ആ യാത്ര തുടരുന്നത്. അവിടെയും ആ യാത്രയുടെ സ്വഭാവം പറഞ്ഞിട്ടുണ്ട്. ദശവദനപുരിയിൽ വിരവിടുപോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കി കുതിച്ചിടിനാൻ എന്ന്. അപ്പോഴും ആ സ്ഫുരിപ്പിക്കുന്ന ഹനുമാന്റെ ലക്ഷ്യബോധവും ദിശാബോധവും ഒന്നുകൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ സന്ദർഭത്തിൽ. ഇങ്ങനെ തനിക്ക് നേരിടുന്ന ഓരോ വിഘ്നത്തെയും അതിജീവിച്ചുകൊണ്ട് വിജയിയായി ഹനുമാൻ ആ ലക്ഷ്യത്തിലെത്തുന്നതാണ് പിന്നീട് പറയുന്നത്. നിശിതമസി നിശിചരപുരിയെ കൃഷരൂപനായി നിർജ്ജന ദേശേ കടപ്പൻ എന്നോർത്ത് ആ ലങ്കയുടെ തീരത്തെത്തിയതിന് ശേഷം ഇനി രാത്രി ആരും കാണാതെ ഒരു പ്രദേശത്ത് രാജധാനിയിലേക്ക് പ്രവേശിക്കാം, നന്നേ ചെറിയ രൂപത്തിൽ രാജധാനിയിലേക്ക് പ്രവേശിക്കാം എന്ന് നിശ്ചയിച്ചുകൊണ്ട് നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ച് ആ രാക്ഷസ ശത്രുവായ രാമനെ തന്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ ആ ലങ്കയുടെ തീരത്ത് ഇരിക്കുന്നതായി വർണ്ണിച്ചുകൊണ്ടാണ് ഈ സമുദ്രലംഘനം എന്ന ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ ഹനുമാൻ യാത്ര തുടങ്ങുന്ന സമയത്തുള്ള ആ ആത്മവിശ്വാസം, ആ യാത്രയിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ അതാത് സമയത്ത് വേണ്ട വിവേകം, ധൈര്യം, പ്രത്യുൽപന്നമതിത്വം, നിശ്ചയദാർഢ്യം, കരുത്ത് ഇവ കൊണ്ടൊക്കെ അതാത് സമയത്ത് വേണ്ട പോലെ തന്നെ വിജയിച്ച് തന്റെ ലക്ഷ്യത്തിലെത്തുന്നതാണ് ഈ സന്ദർഭത്തിലെ വർണ്ണനയുടെ കാതലായിട്ടുള്ള ഭാഗം. കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ സുന്ദരകാണ്ഡത്തിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന ഈ കളകാഞ്ചി എന്ന വൃത്തത്തിന്റെ സൗന്ദര്യം മുഴുവൻ ഈ വർണ്ണനകളിൽ വളരെ പ്രത്യക്ഷമായി കാണാവുന്നതാണ്. കളകാഞ്ചിയുടെ ആദ്യ ഭാഗത്ത് ആദ്യ വരിയിൽ ലഘുക്കളുടെ പ്രാചുര്യമുണ്ട് ആ വൃത്തത്തിന്റെ ഘടനയിൽ. ഇവിടെ തന്നെ നിശി താമസി നിശിചരപുര എന്നുള്ള ഇതിലൊക്കെ ആദ്യവും ലഘുക്കളുടെ പ്രാചുര്യമാണുള്ളത്. ആ ലഘുക്കളുടെ പ്രാചുര്യം കൊണ്ടുണ്ടാകുന്ന ചടുലത, ആ വൃത്തത്തിന്റെ അവതരണത്തിൽ തന്നെ ഉണ്ടാകുന്ന ചടുലത, അത് ഇവിടെ ഹനുമാന്റെ ആ യാത്രയുടെ ചടുലതയെ കൂടി പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ളതാണ്. ഈ ആവിഷ്കാര സൗന്ദര്യം, ഈ കളകാഞ്ചിയുടെ സവിശേഷ സൗന്ദര്യം സുന്ദരകാന്ഡത്തിലെ ഓരോ വർണ്ണനയിലും തെളിഞ്ഞ് കാണാവുന്നതാണ്. എല്ലാ നിലയ്ക്കും സുന്ദരം തന്നെയായ സുന്ദരകാന്ഡത്തിലെ ഈ സമുദ്രലംഘനത്തിനെ വർണ്ണിക്കുന്ന വരികളുടെ ആലാപനം ഇനി ശ്രദ്ധിക്കാം. നന്ദി. സുന്ദരകാന്ഡം സമുദ്രലംഘനം. സകല ശുകുല വിമല തിലകിത കളേവരേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവരാ കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കളമൊഴിയു മഴകിനോടു തൊഴുതു ചൊല്ലിടിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുതയോടു ചിരിച്ചു ഗംഗാധരൻ എങ്കിലോ കേട്ടുകൊള്ളരുളി ചെയ്തു ലവണജലനിധി ശതകയോജനാവിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃഢചരണനളിനയുഗളം മുത മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരുടമിത ബലസഹിത മുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനക സദൃശനഹമതി ചപലമംബരേ മാനേന പോകുന്നിതാശരേ ശാലയേ അജതനയതനയ ശരസമമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അഖില ജഗദധിപനുടു വിരവൊടറിയിപ്പനിങ്ങദ്യ കൃതാർത്ഥനായേൻ
कृतार्थोऽस्म्यहम् प्रणत जन बहु जनन मरण हर नामकम् प्राण प्रयाण काले निरूपिप्पवन् जनि मरण जल निधिये विरहुडु कुमज्जन्मना किं पुनस्तस्य दूतोऽस्म्यहम् तदनु मम हृदि सपदि रघुपतिरनारदम् तस्याङ्गुलीयौ मुण्डु शिरसि मे किमपि न हि भयमुदधि सपदि तरिदुम् निङ्गकीश प्रवररे खेदियाय केतु मे इति पवनतनयनुरचेतु वालुम् निजमेत्यमुयक्ति परत्ति करङ्गलुम् अतिविपुल गलतलवु मार्जवमाक्कि निन्नागुञ्जिताङ्घ्रियायूर्ध्वनयननाय दशवदनपुरी निज हृदयवु मुरप्पिच्छु दक्षिण दिक्कुमालोक्य चाडीटिनान् पतगपतिरिव पवनसुतनथ विहायस भानुबिम्बाभयापोकुं दशान्तरे अमर समुदय मनिलतनयमलवेगङ्ग आलोक्य चोन्नार् परीक्षणार्थं तदा सुरसयोटु पवनसुत सुखगतिमुटक्कुवान् तूर्णं नटन्निदु नागजननियुं त्वरितमनिलजमतिबलङ्गलरिञ्ञति सूक्ष्मदृशा वरिकेन्नतु केट्टवळ् गगनपथि पवनसुत जवगतिमुटक्कुवान् गर्वेण चिन्नु तत्सन्निधौ मे विनाळ् कठिनतरमलरियमलवनुडुरचेतितु कण्डीलयो भवानिन्ने कपिवर भयरहितमितु वळि नटक्कुन्न वर्गले भक्षिप्पदिन्नु मां कल्पिच्चदीश्वरन् विधिविहितमशनमितु नूनमद्य त्वया वीरा विषप्पेणिकेट्टमुण्डोर्कनि मम वदनगुहरमतिल् विरविनुडु पूकनि मट्टुन्नुमोर्तु कालं कळयाय् गेटो सरसमितिरभसतरमतनु सुरसागिरं साहसाय् केट्टनिलात्मजन् चोल्लिनान् अहमखिल जगदधिपनमर गुरुशासनाल् आशु सीतान्वेषणत्तिन्नु पोगुन्नु अवल निशिचरपुरी विरविनोटु चेन्नु कण्डद्यवाश्वोवा वरुन्नतुमुण्डु ञान् जनकनरपति दुहितृचरितमखिलं द्रुतं चेन्नु रघुपतियोडरियिच्चु ञान् तव वदनकुहरमतिलपगतभयाकुलम् താൽപര്യമുൾക്കൊണ്ടു വന്നു പുക്കിടുവൻ അനൃതമകതളിരിലൊരു പൊഴുതുമറിവീലഹമാശുമാർഗം ദേഹി ദേവി നമോസ്തുതേ തദനു കപികുലവരനോടവണു മുര ചെയ്തിതു ദാഹവും ക്ഷുത്തും പൊറുക്കരുതേതുമേ മനസി തവ സുദൃഢമിതി യദി സപദി സാദരം വാപിളർന്നീടെന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലമുടലുമൊരുയോജനായാമമായി ആശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക തരവദന വിവരമുടനാകുലമദ്ഭുതമാ വിസ്തൃതം പവനതനയനുമതിനു ഝടിതി ദശയോജന പരിമിതി കലർന്നു
നിന്നാളിരുപതുയോജനവായുമായി മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി മുപ്പതുയോജനവണ്ണമായി മേവിനാൻ അലമലമിതയമലനരുതുജയമാക്കുമെന്നൻപതുയോജന വാപിളർന്നീടിനാൾ അതു പൊഴുതു പവനസുതനതി കൃഷശരീരനായി അങ്കുഷ്ഠതുല്യനായി ഉൾപ്പുക്കരുളിനാൻ തദനു ലഘുതരമവനു മുരുതര തപോബലാൽ തത്ര പുറത്തു പുറപ്പെട്ടു ചൊല്ലിനാൻ ശൃണു സുമുഖി സുരസുഖപരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിഹ ചരണ സരസി ജയുഗളമേവതേ ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തുതേ പ്ലവക പരിവൃഢവചന നിശമന ദശാന്തരേ പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയമതി സുഖേന പോയി ചെന്നു നീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുത രഘുപതിയോടഖിലമറിയിക്ക തൽക്കോപേന രക്ഷോഗണത്തെയുമുക്കെയൊടുക്കണം അറിവതിനു തവ ബല വിവേക വേഗാദികൾ ആദിതേന്മാരയച്ചു വന്നേനഹം നിജചരിതമഖിലമവളവനോടറിയിച്ചു പോയി നിർജ്ജരലോകം ഗമിച്ചാൾ സുരസയും പവനസുതനഥ ഗഗനപഥി ഗരുഡ തുല്യനാൽ പാഞ്ഞു പാരാവാരവീതേ ഗമിക്കുമ്പോൾ ജലനിധിയുമജലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ സകര നരപതി തനയരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജന ഭവനറിക രാമൻ തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമിവൻ ഇടയിൽ ഒരു പതനമവനില്ല തൽക്കാരണാലിച്ഛയാ പൊങ്ങി തളർച്ച തീർത്തിടണം മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിടിനാൻ ഹിമശിഖരിതനയനഹമറിക കപിവീര നീ എന്മേലിരുന്നു തളർച്ചയും തീർക്കെടോ സലിലനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തു പൊയ്ക്കൊള്ളുകെട്ടോ അമൃത സമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ അലമലമിതരുതരുതു രാമകാര്യാർത്ഥമായാശു പോകും വിധവും പാർക്കരുതെങ്ങുമേ പെരുവഴിയിൽ അശനശയനങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്ക എന്നുള്ളതും അനുചിതമറിക രഘുകുലതിലക കാര്യങ്ങളൻപോടു സാധിച്ചൊഴിഞ്ഞരുതൊന്നുമേ വിഗത ഭയമിനി വിരവൊടിന്നു ഞാൻ പോകുന്നു ബന്ധുസൽക്കാരം പരിഗ്രഹിച്ചേനഹം പവനസുതനിവയുമുര ചെയ്തു തൻ കൈകളാൽ പർവ്വതാധീശ്വരനെത്തലോടിയിടിനാൻ പുനരവനുമനില സമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമാൽ
തദനു ജലനിധിയിലതി ഗഭീരദേശാലയെ സന്തതം വാണിഴും ഛായാഗ്രഹിണിയും സരിതധിപനു പരിപരിചൊടു പോകുന്നവൻ തൻ നിഴലാശു പിടിച്ചു നിർത്തിയിടിനാൽ അതു പൊഴുതു മമഗതി മുടക്കിയതാരെന്നതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ അതിവിപുലതര ഭയകരാംഗിയെ കണ്ടളവംഘ്രിപാദേന കൊന്നിടിനാൻ തൽക്ഷണേ നിരലതു പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹികയെ കൊന്നനന്തരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണദിക്കു നോക്കി കുതിച്ചിടിനാൻ ചരമഗിരി ശിരസിരവിയും പ്രവേശിച്ചിതു ചാരുലങ്കാഗോപുരാഗ്രേ കപീന്ദ്രനും ദശവദന നഗരമതിവിമല വിപുലസ്ഥലം ദക്ഷിണവാരിധി മധ്യേ മനോഹരം ബഹുലഫലകുസുമദലയുതവിടപി സങ്കുലം വല്ലീകുലാവൃതം പക്ഷിമൃഗാൻവിതം മണികനകമയമരപുരസദൃശം അമ്പുധി മധ്യേ ത്രികൂടാചലോപരി മാരുതി കമലമകചരിതമറിവതിന്നു ചെന്നാൻ ബോടു കണ്ടിതു ലങ്കാനഗരം നിരുപമം കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയുടു ഝടിതി പല വഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിർജനദേശേ കടപ്പനെന്നോർത്തവൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജരവൈരിപുരം ഗമിച്ചിടിനാൻ നിജമനസി നിശിചരകുലാരിയെ ധ്യാനിച്ചു നിർജരവൈരിപുരം ഗമിച്ചിടിനാൻ.